ജയ് ശ്രീറാം. അഞ്ച് നൂറ്റാണ്ടുകളുടെ നിയമപരവും സാമൂഹ്യപരവും മതപരവുമായ ആ സമസ്യകൾക്ക് അഞ്ചാം തീയതി ബുധനാഴ്ച അന്ത്യമാവുകയാണ്. എല്ലാ ചോദ്യങ്ങൾക്കും ഭഗവാൻ ഉത്തരം നൽകിക്കഴിഞ്ഞു. കൃത്യമായി രാജ്യത്തെ പരമോന്നത നീതിപീഠം ഇതാ മഹാരാമക്ഷേത്രം പണിയാനുള്ള അനുമതി നൽകി. അതിൻ്റെ ശിലാന്യാസം, ഭൂമിപൂജ പ്രമുഖരായ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ അഞ്ചാം തീയതി നടക്കുകയാണ്. എപ്പോഴും പറയാറുള്ളതുപോലെ ലോകത്തെമ്പാടുമുള്ള ശ്രീരാമഭക്തർ ഇതാ ശ്രീരാമ മന്ത്ര ജപധ്വനികളുമായി കാതോർത്തിരിക്കുന്നു, കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നു ആ മഹാസുദിനത്തിനായി, ആ ഒരു ദിവസത്തെ ആ പൂജകൾക്കായി, ആ സമയത്തിനായി, ആ മുഹൂർത്തത്തിനായി കാത്തിരിക്കുന്നു. ഈ ഒരവസരത്തിൽ ഭാരതത്തിൻ്റെ യശസ്വിയർത്തിയ, ഭാരതത്തിൻ്റെ അഭിമാനമായ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ശ്രീമദ് യോഗി ആദിത്യനാഥ് അദ്ദേഹം ഇതാ ഒരു കുറിപ്പെടുത്തിയിരിക്കുന്നു. ഈ രാമക്ഷേത്രത്തിൻ്റെ ചരിത്രവും ചിന്തയും ഭക്തിയും വിശ്വാസവുമൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ കുറിപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ആ കുറിപ്പിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആ മഹാഭക്തൻ്റെ, ആ ജനസേവകൻ്റെ എന്തിനേയും ഏതിനേയും തൃണവത്ഗണിച്ചുകൊണ്ട് ജനസേവനത്തിനായി സന്യാസം എന്ന പാതയിലൂടെ തന്നെ ജനസേവനത്തിനായി മുന്നിട്ടിറങ്ങുന്ന ആ മഹാത്മാവ് യോഗി ആദിത്യനാഥ്, കൃത്യമായി നടപടികൾ, കൃത്യമായി ഏകോപനം, കൃത്യമായ പ്രവൃത്തി, വാക്കുകളല്ല പ്രവൃത്തിയാണ് ഏറ്റവും പ്രധാനം എന്ന് വിശ്വസിക്കുന്ന ഭാരതത്തിൻ്റെ അഭിമാനമായ ഉത്തർപ്രദേശിനെ ഉത്തർപ്രദേശാക്കി മാറ്റിയ, മുലായം സിംഗ് യാദവും അഖിലേഷ് യാദവും മായാവതിയും ചവിട്ടിത്തള്ളിയ ഉത്തർപ്രദേശിനെ ഹൃദയത്തിലേറ്റിയ യോഗി ആദിത്യനാഥ് ശ്രീരാമക്ഷേത്രത്തെക്കുറിച്ച്, ആ ഒരു ക്ഷേത്ര സങ്കല്പങ്ങളെക്കുറിച്ച്, ആ ഭക്തിയുടെ ചിന്തയെക്കുറിച്ച് ഇതാ വാചാലനാകുന്നു. എല്ലാവരും ഈ ഒരു കുറിപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ എല്ലാവരും വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കുറിപ്പാണ് ഈ ഒരു വാർത്തയ്ക്ക് ആധാരം. നമുക്ക് നോക്കാം. അദ്ദേഹം പറയുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്ന ബുധനാഴ്ച 12:30-12:40 മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര ശിലാസ്ഥാപനം നിർവഹിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് യോഗിയുടെ കുറിപ്പ് തുടങ്ങുന്നത്. ശ്രീരാമക്ഷേത്ര ശിലാസ്ഥാപനം ഇതാ നമ്മുടെ കണ്ണുകളെയും നമ്മുടെ കരളുകളെയും മനസ്സുകളെയും കുളിരണിയിക്കുന്നു. ഈ ശിലാസ്ഥാപനം ഇതോടെ കോടിക്കണക്കിന് ഭക്തരുടെ സ്ഥിരോത്സാഹവും തപസ്സും ഉചിതമായ പര്യവസാനത്തിൽ എത്തിച്ചേരും. അയോധ്യ ജന്മഭൂമിയിൽ ഭഗവാൻ ശ്രീരാമൻ്റെ മഹാക്ഷേത്രം ഉയരുന്നതിന് സാക്ഷ്യം വഹിക്കാൻ കാലങ്ങളായി കാത്തിരുന്ന ഭക്തജനവൃന്ദത്തിന് അഭിമാന നിമിഷം കൂടിയാണ് ഇത് എന്ന് യോഗി ആദിത്യനാഥ് പറയുന്നു. സത്യം തന്നെ, ക്ഷമ എന്നും ഫലപ്രദമായിരിക്കും. അഞ്ച് നൂറ്റാണ്ടുകളുടെ സാമൂഹികവും നിയമപരവുമായ സങ്കീർണതകൾക്കൊടുവിൽ അസംഖ്യം ജനങ്ങളുടെ വിശ്വാസങ്ങൾ ഈ ചടങ്ങോടെ ഫലം കാണുകയാണ്. ആ പുണ്യനിമിഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന കോടിക്കണക്കിന് സനാതന ധർമ്മവിശ്വാസികൾക്ക് ആനന്ദ ആഹ്ലാദ ആത്മീയ നിർവൃതി ലഭിക്കുന്നു. ഈ മഹത് സംരംഭത്തിന് സാക്ഷ്യം വഹിക്കാൻ ഇന്ന് നമ്മളോടൊപ്പമില്ലാത്ത ഭക്തരുടെയും അതുപോലെ തന്നെ ഈ രാമക്ഷേത്രത്തിന് വേണ്ടി ജീവൻ ത്യാഗം ചെയ്തവരുടെയും, ജീവത്യാഗം ചെയ്തവരുടെയും, അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ചവരുടെയും സ്മരണകൾക്ക് മുന്നിൽ നമസ്കരിച്ചുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് ഈ കുറിപ്പ് തുടരുന്നത്. അവർ ശ്രീരാമപാദം പുൽകിയിരിക്കുന്നു. അവരുടെ ആത്മാവിന് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ശ്രീ യോഗി ആദിത്യനാഥ്. നാം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമിപൂജാവേളയിൽ അന്തരിച്ച ദാബ ഗുരു ഗോരക്ഷാ പീഠീശ്വർ മഹന്ത് ദിഗ്വിജയനാഥ് ജി, ഗോരക്ഷാ പീഠീശ്വർ മഹന്ത് ശ്രീ അവൈദ്യനാഥ് ജി എന്നിവരുടെ ഓർമ്മകൾ യോഗി ആദിത്യനാഥിനെ വികാരാധീനാക്കുന്നു. ഈ ചരിത്ര സംഭവത്തിൻ്റെ ആനന്ദം പങ്കുവയ്ക്കാൻ അവർ നമ്മോടൊപ്പമില്ല, എന്നാൽ അവരുടെ ആത്മാക്കൾ അങ്ങേയറ്റം സംതൃപ്തമായിരിക്കുമെന്ന് ഉറപ്പുണ്ട് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പ്രാധാന്യവും ആവശ്യകതയും 34-49 ഇടയിൽ ആദ്യമായി വിശദീകരിച്ചതിനും മഹന്ത് ദിഗ്വിജയനാഥ് ജി മഹാരാജ് ആയിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് 49 December 22 രാത്രി വിവാദ കെട്ടിടത്തിനുള്ളിൽ രാംലല്ല പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ മഹത് ദിഗ്വിജയനാഥ് ജി മഹാരാജ് ചില പുണ്യവാന്മാർക്കൊപ്പം ഭജനയിലായിരുന്നു. അതിൻ്റെ ചരിത്രവും മറ്റു കാര്യങ്ങളുമൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യാനന്തരമുള്ള ഏറ്റവും വലിയ സാംസ്കാരിക പ്രസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന അയോധ്യ പ്രസ്ഥാനം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ മാർഗനിർദ്ദേശത്തിലും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിലും ഇന്ത്യക്കാർക്കിടയിൽ വീണ്ടും വിശ്വാസത്തിൻ്റെ അഗ്നിഗോളം ജ്വലിപ്പിച്ചു. 84 July 21 ശ്രീരാമ ജന്മഭൂമി യജ്ഞസമിതിയുടെ ആദ്യ പ്രസിഡന്റായി മഹത് വൈദ്യനാഥ് ജി ഐക്യകണ്ഠ
ഇന്ത്യൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അതിന്റെ ചരിത്രവും ഒക്കെ തന്നെ വളരെ വിശദമായി തന്നെ ആ കാലങ്ങളിലൂടെ ശ്രീ യോഗി ആദിത്യനാഥ് തന്റെ ഓർമ്മകളുമായി സഞ്ചരിക്കുന്നു. അദ്ദേഹം എന്ന വളരെ ചെറിയ പ്രായത്തിലുള്ള വ്യക്തിയാണ്. ഭൂതകാലത്തെ കൈപ്പേറിയ അനുഭവങ്ങൾ മറന്ന് സൗഹൃദത്തിന്റെയും വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ഭക്തിയുടെയും പുതിയ ഗാഥ നമുക്ക് എഴുതി ചേർക്കാം. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ മാർഗനിർദ്ദേശ പ്രകാരം ഉത്തർപ്രദേശ് സർക്കാർ ഈ നഗരത്തിന്റെ ഭൂതകാല പ്രതാപം പുനഃസ്ഥാപിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് അരക്കെട്ടുറപ്പിച്ചു പറയുന്നു യോഗി ആദിത്യനാഥ്. രാഷ്ട്രീയ നിസ്സംഗത മൂലം ഏറെക്കാലം അയോധ്യ അവഗണിക്കപ്പെട്ടു എന്ന സത്യം കൂടി അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ ഇത് വികസന പ്രവർത്തനങ്ങളുടെയും നൂതന സംവിധാനങ്ങളുടെയും പേരിൽ അയോധ്യയെ ആഗോള ഭൂപടത്തിൽ അടയാളപ്പെടുത്താനും ആധുനിക സംസ്കാരത്തിന്റെ പ്രതീകമായി മാറ്റാനുമുള്ള മികച്ച പദ്ധതിക്ക് വേണ്ടിയാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് എന്ന് പ്രതിജ്ഞാബദ്ധതയോടെ ആത്മാർത്ഥതയോടെ മനസ്ഥൈര്യത്തോടെ യോഗി ആദിത്യനാഥ് പ്രഖ്യാപിക്കുന്നു. പ്രഖ്യാപിച്ചതെല്ലാം നടത്തി കാണിച്ച ചരിത്രമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം തീർച്ചയായും അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ വെറും വാക്കുകളല്ല, തീർച്ചയായും ഇത് നടക്കുക തന്നെ ചെയ്യും. ബുധനാഴ്ച നടക്കുന്ന പരിപാടിയിൽ വലിയൊരു വിഭാഗം ഭക്തർക്ക് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ആഗോള മഹാമാരി മൂലവും അതുപോലെ തന്നെ സുരക്ഷാ കാരണങ്ങളാലും പലർക്കും പങ്കെടുക്കാൻ സാധിക്കില്ല. നേരിട്ട് ഭക്തർക്ക്, സാധാരണക്കാർക്കൊന്നും പങ്കെടുക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ആ ഒരു വിഷമം കൂടി യോഗി ആദിത്യനാഥ് പങ്കുവയ്ക്കുന്നുണ്ട്. എന്തൊക്കെയായാലും രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കും അനുഗ്രഹത്തിനുമായി നമുക്ക് ശ്രീരാമ ഭഗവാനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാന്യരായ സന്യാസിമാർക്കും ധർമാചാര്യന്മാർക്കും വിളക്കുകൾ തെളിച്ച് ക്ഷേത്രങ്ങളിൽ അഖണ്ഡ രാമായണ പാരായണം സംഘടിപ്പിക്കും. ഈ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ ജീവിതകാലം മുഴുവൻ ആഗ്രഹിച്ച സ്വർഗവാസികളായ നമ്മുടെ പൂർവികർക്ക് നന്ദി പറയണം. അതുപോലെ തന്നെ എല്ലാ വിജയത്തിനായും, നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്കായിട്ടും നമ്മുടെ വിജയത്തിനായിട്ടും ലോകനന്മയ്ക്കായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം, ഭഗവാനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മഹത്തായ ഈ ഒരു കുറിപ്പ് യോഗി ആദിത്യനാഥ് അവസാനിപ്പിക്കുന്നത്. ജയ് ശ്രീരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നു. ഈ കുറിപ്പുകളിലൂടെ അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയോധ്യയുടെ ചരിത്രവും അതുപോലെ തന്നെ ആ പ്രാദേശികമായ പല വാദമുഖങ്ങളും അതുപോലെ ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടവരുടെ ഓർമ്മകളും അവരുടെ വിയർപ്പും രക്തവും ഒക്കെ തന്നെ ഇതാ മനസ്സിലൂടെ ഒരു തിരശീലയിൽ എന്ന പോലെ ഇത് വായിക്കുന്നവർക്ക് കടന്നു പോകുന്നു. ഇതാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മഹാരാജ്ജി. അദ്ദേഹത്തിൻ്റെ ചിന്ത ജനങ്ങൾക്ക് വേണ്ടിയാണ്, നാടിന് വേണ്ടിയാണ്, വികസനത്തിന് വേണ്ടിയാണ്, ഭക്തിക്ക് വേണ്ടിയാണ്, വിശ്വാസങ്ങൾക്ക് വേണ്ടിയാണ്, ആചാരങ്ങൾക്ക് വേണ്ടിയാണ്, എല്ലാത്തിനും പുറമെ ഭാരതത്തിന് വേണ്ടിയാണ്, നമ്മുടെ ഭാരതത്തിന്, നമ്മുടെ മാതൃഭൂമിക്ക് വേണ്ടിയാണ് ആ ചിന്തകളൊക്കെ ഇതാ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചിന്തകളൊക്കെ തന്നെയാണ് പ്രവൃത്തിയായും പ്രവർത്തനങ്ങളായും ഒക്കെ തന്നെ ഉത്തർപ്രദേശിലും രാജ്യമൊട്ടാകെ നമ്മൾ കാണുന്നത്. ഈ മഹാമാരിയുടെ കാലത്തും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളൊക്കെ തന്നെ തത്വമയി ന്യൂസും നേരത്തെ വാർത്തയായി നൽകിയിരുന്നു. എന്തൊക്കെയായാലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പോലെ, അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങൾ പോലെ കാര്യങ്ങളൊക്കെ ശ്രീരാമ ഭഗവാൻ തന്നെ ഭംഗിയായി നടത്തി നമുക്ക് അഭിമാനമാകുന്ന ആ ചരിത്ര നിമിഷത്തിനായി നാം കാതോർത്തിരിക്കുന്നു, നാം കണ്ണോർത്തിരിക്കുന്നു, നാം കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് ഭാരതീയ സംസ്കാരം. ഇതാണ് സനാതനധർമ്മ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ സംസ്കാരം. ഇതാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഭാരതത്തിന് വേണ്ടി, നമ്മുടെ ജന്മഭൂമിക്ക് വേണ്ടി, നമ്മുടെ മാതൃരാജ്യത്തിന് വേണ്ടി. ഈ ചിന്തയാണ്, ഈ യോഗി ആദിത്യനാഥ് മഹാരാജ്ജിയുടെ ചിന്തയാണ് എല്ലാവർക്കും കടന്നു വരേണ്ടത്. നമ്മുടെ രാജ്യം, നമ്മുടെ ഭാരതം, നമുക്ക് മുമ്പോട്ട് പോകണം. വികസനത്തിലൂടെ, ആ ചിന്തകളിലൂടെ, സംസ്കാരത്തിലൂടെ ഒക്കെ ഊന്നി നിന്നുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകണം. അതിന് ഒരു പ്രതീകമായി തന്നെ ഈ മഹാക്ഷേത്രം, ഭഗവാന്റെ ആ മഹാക്ഷേത്രം ഉയരും എന്ന ആ ഒരു വിശ്വാസം നെഞ്ചിൽ കൈവച്ച് ഓരോ ഭാരതീയനും കാത്തിരിക്കുന്ന ആ വേളയിലേക്ക് നാം ഇത് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യം, ഈ ഒരു അവസരത്തിൽ ഇത്രയും വികാരാധീനമായി തന്നെ ഒരു മുഖ്യമന്ത്രി, ഒരു യോഗിവര്യൻ പ്രതികരിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കണ്ണും കരളും നിറയ്ക്കുന്ന ഒരു പ്രതികരണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ കുറിപ്പുകളിലൂടെ കടന്നു പോകുമ്പോൾ പ്രേക്ഷകർക്കും അത് മനസ്സിലായി കാണുമല്ലോ. എന്തൊക്കെയായാലും എല്ലാം ശുഭം, എല്ലാം നന്നായി തന്നെ, എല്ലാം ഭംഗിയായി തന്നെ കലാശിക്കട്ടെ. അങ്ങനെ തന്നെയേ പാടുള്ളൂ, അങ്ങനെയാണ് വേണ്ടത്. ജയ് ശ്രീരാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.